പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ മറ്റുള്ളയിലും കോതമംഗലത്തും സന്ദർശിച്ച ആളുകളെ പോയി കാണുകയും അവരുടെ ഉന്നത തിരക്കുണ്ടായി. ഈ യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തില് പിണറായി വിജയന്റെ യഥാർത്ഥ സ്വഭാവം വീണ്ടും പുറത്ത് വന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു യഥാർത്ഥത്തിൽ ഒരു ഗുണ്ടായാത്രയായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരെ നിരന്തരം, അതായത് കൈകൂടി കാണിക്കാൻ ശ്രമിക്കുക, മറ്റേതെങ്കിൽ പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നവരെ മർദ്ദിക്കുന്നത് മാത്രമല്ല, വെറുതെ കൂട്ടം കൂടി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ പോലും മർദ്ദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഗുണ്ടായി. ഇനിയിപ്പോ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കോൺഗ്രസ്സിനാരെയാണ് ഈ ജാഥയിലൂടെ ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ഗുണ്ടായിട്ടും കാണിക്കുകയും ചെയ്യുന്നത് കേട്ടത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന എത്രയോ ആളുകളിൽ നിന്ന് ബലമാണ് ഇപ്പോ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിധിയിലും ഇവിടെ ഇത് നമ്മുടെ കേരള സമൂഹം പരിശോധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇല്ലാത്ത സ്വൈര ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുന്നതിന് ഏറ്റവും പ്രയാസമായിട്ടുള്ളത് റൂൾ ഓഫ് ലോ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ്. റൂൾ ഓഫ് നിയമം എന്താണോ ആ നിയമം ലംഘിക്കുന്ന പ്രിവിലേജ് പലർക്കും ഇന്ന് ഈ നിയമം ലംഘിക്കാനുള്ള പ്രിവിലേജ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാഴ്ച എന്നതാണ്. ഇപ്പോ നിങ്ങൾ ഈ യാത്രയുടെ ആദ്യ ഘട്ടം പോലെ നോക്കി കെ എസ് ആർ ടി സി ബസിന്റെ പെർമിറ്റ് അതിന്റെ ലംഘനം നടത്തിയാണ് ആ ബസ് ഇതുപോലെ ആക്കിയത്. രണ്ടാം ബസിന്റെ മോഡിഫിക്കേഷൻസ് ഈ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികതയാണോ, നമ്മുടെ കൊച്ചു കുട്ടികള് അവരാദ്യമായിട്ടൊരു ബൈക്ക് മേടിച്ച് അവർക്ക് ഉത്സാഹം തോന്നിയ അല്ലെങ്കിൽ അവരുടെ ആവേശത്തിൽ അവരെ സൈലൻസർ ഒന്ന് മാറ്റിയ അല്ലെങ്കിൽ അവർ നിറമോ കുത്തി വെച്ച അതല്ലെങ്കിൽ കളറൊക്കെ മാറ്റിയ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു മൈനർ മോഡിഫിക്കേഷൻ വരുത്തിയാൽ അവരെ തടഞ്ഞു നിർത്തി പിടിച്ച് അവരിൽ നിന്നും വലിയ തുക ഫൈൻ ഈടാക്കുന്ന ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ആ ബസിന്റെ ഏറ്റവും മുമ്പിലിരുന്ന യാത്രയാണ് എല്ലാ നിയമങ്ങളും ലംഘിച്ചു പോകും. അതായത് ഇവിടുത്തെ ബാക്കിയുള്ളവർക്ക് പൊതുജനത്തിന് ബാധകമായ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല. ഇന്നലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി മറ്റു മേഖലകളിലൊക്കെ പോകുമ്പോൾ എല്ലാ സ്കൂൾ ബസ്സുകളും ഈ ജാഥയ്ക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടി അയക്കുകയാണ്. ഇവരാരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഗ്രൂപ്പ് പുറത്തുപോകുന്നില്ല സ്കൂൾ ബസ് ചോദിക്കുന്നു. അതായത് ആളുകളെ വരട്ടി, ആളുകളെ കോൺഗ്രസ്സുകാരിൽ കറ്റാറ് മാത്രമല്ല സ്കൂൾ അധികാരികൾ മനസ്സില്ല മനസ്സോടെ അല്ലെങ്കിൽ ഭയന്നാണ് ഭീഷണി കൊണ്ടാണ് ഭയപ്പെടുത്തിയാണ് ഈ സ്കൂളുകളിൽ നിന്നും സ്കൂൾ ബസ്സുകൾ വിടിയിക്കുന്നതും അതുപോലെ തന്നെ കുട്ടികളെ ഈ പരിപാടിക്ക് കൊണ്ടുവയ്ക്കുന്നതും. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും താല്പര്യമില്ല മനസ്സില്ല അവർക്ക് പക്ഷെ നിഷേധിച്ച് പറയാൻ ഭയമാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ശൈലി കഴിഞ്ഞു. ഇപ്പോ കരിമുടി കാണിക്കുന്നവർക്ക് നേരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അവര് തെരുവിൽ ഇങ്ങനെയാണ് നേരിടുന്നതെങ്കിൽ സാധാരണ സ്കൂൾ നടത്തുന്ന അധികാരികളെ സംബന്ധിച്ച് അവർക്ക് ഭയമാണ്, അല്ലെങ്കിൽ നമ്മ അവരുടെ സ്ഥാപനം നടത്തുന്നവർക്ക് ഭയമാണ്. ഇതുപോലെ തന്നെ തിരിവിന്റെ കാര്യത്തിൽ സമാനമായിരിക്കും. എല്ലാ നിലയ്ക്കും നിയമലംഘനങ്ങളുടെ ഘോഷയാത്രയാണ് ഈ ജാഥയിലുള്ള. ഹൈക്കോടതി പലവട്ടം ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെന്തും സംഭവിച്ചാലും ഞങ്ങളത് ചെയ്യും, ഇതാണ് അവരുടെ ശൈലി എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു ഗുണ്ടായാത്രയായി പിണറായി വിജയന്റെ യഥാർത്ഥ സ്വഭാവം വീണ്ടും ഒരിക്കൽ കൂടി കേരളത്തിന്റെ ആളുകളെ ഓർമ്മ കേരളത്തിന്റെ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന നിലയിലുള്ള ഒരു യാത്രയെ മാറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ അക്രമങ്ങളുടെ വിരട്ടുകൊണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നും ഈ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്നും കോൺഗ്രസോ ഐക്യജനാധിപത്യ മുന്നണിയും പിന്നോട്ട് പോകുമെന്ന് കരുതേണ്ട. ഓരോ ദിവസവും ഓരോ അടി അല്ലെങ്കിൽ ഓരോ കിലോമീറ്റർ യാത്ര പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഗ്രാഫും പിണറായിയുടെ ഗ്രാഫും അടിക്കടി താഴ്ത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ഒരു ഗുണ്ടാ നേതാവ് നയിക്കുന്ന ഒരു യാത്രയുടെ നിലവാരത്തിലേക്ക് ഞങ്ങൾ ഇതിന്റെ തലേ ദിവസം മാറ്റുമഴയില് ഞാന് സമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആരെയും ചീത്ത പറയാനോ അല്ലെങ്കിൽ ആരെയും വെല്ലുവിളിക്കാനോ ആക്രോശിക്കാനൊന്നും പോയില്ല. മാറ്റുമഴയുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ അന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നം അതല്ലെങ്കിൽ ഈ സർക്കാരിന്റെ സമീപനം ഈ സർക്കാർ ഞങ്ങളുടെ മണ്ഡലങ്ങളോട് കാണിച്ച അപകടങ്ങൾ എണ്ണി 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 പറഞ്ഞു അതിലല്ലേ മറുപടി പറയാം. നിങ്ങളിപ്പോ
ജനസമ്പർക്കം അല്ലെങ്കിൽ ആളുകളുടെ പരാതി കേൾക്കുന്നുമില്ല, അല്ലെങ്കിൽ ആളുകളുടെ പരാതി വാങ്ങുന്നില്ല, പരിഹാരം ഉണ്ടാവുന്നില്ല എന്നൊരു നീക്കം. പക്ഷെ നിങ്ങൾ വികസനത്തെ കുറിച്ച് പറയുകയാണ് വരുന്നതെങ്കിൽ ഒരു മണ്ഡലത്തിൽ വരുമ്പോ അവിടെ ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ ആ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി നിരക്കാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, അത് പറയാൻ തയ്യാറാണ്. അതുമില്ല, പക്ഷെ അതുകൊണ്ട് ഞങ്ങളെ നവകേരള ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേനും ഈ സർക്കാരിന്റെ ഗ്രാഫ് ബോട്ടം ടച്ച് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇതുപോലത്തെ തിരക്ക് തീർച്ചയൊന്നും അല്ല. പക്ഷെ ഞങ്ങൾ അതിശക്തമായി രാഷ്ട്രീയപരമായും നിയമപരമായും ഒക്കെ തന്നെ ഈ അക്രമത്തെയും അതിക്രമത്തെയും ഒക്കെ ഞങ്ങൾ നേരിടും.